കൊളവല്ലൂരിനടുത്ത് തൂവക്കുന്നിൽ ഭർത്തൃമതിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ പിടിയിൽ. തൂവക്കുന്ന് സ്വദേശികളായ കെ വി സുബീഷ്, എം രാജീവ് എന്നിവരെയാണ് കൂത്തുപറമ്പ് ACP സജീഷ് വാഴവളപ്പിലും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. കൊളവല്ലൂരിനടുത്ത് തൂവക്കുന്നിൽ ഭർത്തൃമതിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലാണ് ശനിയാഴ്ച ഉച്ചയോടെ തൂവക്കുന്ന് സ്വദേശികളായ കെ വി സുബീഷ്, എം രാജീവൻ എന്നിവരെ കൂത്തുപറമ്പ് ACP സജീഷ് വാഴവളപ്പിലും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ വീടിന് സമീപത്ത് വച്ച് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു സംഭവം. വിവാഹ വാഗ്ദാനവും ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞാണ് ഒന്നാം പ്രതി രാജീവൻ പീഡിപ്പിച്ചത്. തുടർന്ന് സുബീഷും പീഡനത്തിനിരയാക്കി. സുബീഷിന്റെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത്. യുവതിയെ കാണാതായതോടെ ഭർത്താവ് കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഇവരെ സുബീഷിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്നാണ് പീഡന വിവരം പുറത്തു വന്നത്. യുവതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട്. ഇത് മുതലെടുത്താണ് ചൂഷണം. കൊളവല്ലൂർ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും കൂട്ടബലാത്സംഗമായതോടെ കേസ് കൂത്തുപറമ്പ് ACP അന്വേഷിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം വിവിധയിടങ്ങളിലായി പ്രതികൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ശനിയാഴ്ച രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് പ്രതികൾ തൂവക്കുന്നിൽ വെച്ച് പോലീസിന്റെ വലയിലായത്. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ACPയുടെ സ്ക്വാഡ് അംഗങ്ങളായ SI കെ സുനിൽകുമാർ, കെ മിനീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KS സുധി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.